ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാടി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ വികസനം. ഇന്ന് എൻ സി പിയിൽ തിരിച്ചെത്തിയ അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി പദവും ആഭ്യന്തര വകുപ്പും ലഭിക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, ഈ മന്ത്രിസഭാ വികസനത്തോടെ എൻ സി പിയുടെ പങ്കാളിത്തം കൂടുതൽ ബലപ്പെടുന്നു മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഈ വകുപ്പ് വിഭജനമൊക്കെ ഏത് തരത്തിലാണ് അവിടെ? ലക്ഷ്മി, ഏതായാലും മന്ത്രിസഭയിൽ എൻ സി പിയുടെ കരുത്ത് കുറച്ചുകൂടി വർദ്ധിക്കുകയാണ് അജിത് പവാറിന് ആഭ്യന്തര മന്ത്രിസ്ഥാനം കിട്ടുകയാണെങ്കിൽ. നിലവിൽ ശിവസേനയുടെ മക്കളാണ് ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയാണ് ഇപ്പോൾ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. നിലവിലെ ധാരണ പ്രകാരം അജിത് പവാർ ഉപമുഖ്യമന്ത്രി ആവുന്നതിനോടൊപ്പം ആഭ്യന്തര വകുപ്പ് കൂടി അദ്ദേഹത്തിന് നൽകും. ഏതായാലും ഈ വർഷത്തിൽ തന്നെ രണ്ടാമത് ഒരിക്കൽ കൂടിയാണ് ഉപമുഖ്യമന്ത്രിയെ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം ബി ജെ പിക്കൊപ്പം ചേർന്ന് അദ്ദേഹം സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി അന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നീട് നടന്ന രാഷ്ട്രീയ നാടകങ്ങളിലാണ് ഈ മഹാരാഷ്ട്രയിൽ പുതിയ സഖ്യം സർക്കാർ ഉണ്ടാവുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കപ്പുറവും അജിത് പവാറിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ കൊടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. 32 സർക്കാർ അധികാരത്തിലേറി 32 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മന്ത്രിസഭാ വിപുലീകരണം നടക്കുന്നത്. ആകെ 36 പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 42 പേർക്ക് വരെ മന്ത്രിസഭയിൽ അംഗങ്ങളാവാം എന്നതാണ് മഹാരാഷ്ട്രയിലെ ചട്ടം. സഹമന്ത്രിമാരും ക്യാബിനറ്റ് റാങ്കും അടക്കമാണ് 42. അതിൽ 36 പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെ അശോക് ചവാൻ, അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്നാണ് അറിയുന്നത്. പക്ഷേ എന്ത് വകുപ്പ് എന്ന കാര്യം ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ശ്രീനാഥ് ചന്ദ്രൻ, മുംബൈയിൽ നിന്ന്.